പെട്ടെന്ന് വണ്ടി നിർത്തിയോട് ആ വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഫ്രണ്ടില്. അതായത് ഫ്രണ്ടില് വണ്ടിന്റെ മുന്നില് ഒരു ചെറിയ വലിയൊരു മരത്തിന്റെ പീസ് വെച്ചിന് ഇവിടെ വണ്ടി ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തു. എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് നബിദിന്റെ ദിവസമാണ് അല്ലേ? ഇവിടെ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് ഉള്ളത്. ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടാവും കുറെ സൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോ എന്താ ഇവിടെ നബിദിന പരിപാടി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഘോഷയാത്രയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ നീച്ചപ്പോൾ ഇതാണ് കണ്ടത്. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇതാ ദാറുൽഹുദ ഇസ്ലാമിക് അക്കാദമിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നബിദിന പ്രോഗ്രാം ഒന്നും ഇല്ലല്ലേ? ഇത് ഇവിടുത്തെ ലോക്കൽസ്, അതായത് ഗ്രാമവാസികൾ അവർ നടത്തുന്ന ഇവിടുത്തെ മദ്രസകളിൽ നടക്കുന്ന പരിപാടിയാണ്. അതിൽ കുറേ നമ്മളെ നാട്ടിലായിട്ട് കുറേ വ്യത്യസ്തങ്ങളൊക്കെ ഉണ്ടാവട്ടെ, എന്തായാലും കണ്ടു നോക്കാം. അപ്പോൾ ആ കാഴ്ച തുടങ്ങിയതിന് ശേഷം ഇന്നത്തെ യാത്ര തുടങ്ങട്ടോ. പച്ച ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? ആ പച്ച ബോർഡിന്റെ അപ്പുറത്താണ് വെസ്റ്റ് ബംഗാൾ. അപ്പൊ വെസ്റ്റ് ബംഗാളിൽ നിന്ന് നമ്മൾ ജാർഖണ്ഡിലേക്ക് കയറിയിരിക്കുകയാണ് അല്ലേ? അതെ, നമ്മൾ ജാർഖണ്ഡിലേക്ക് നമ്മൾ നിന്നവിടുത്തെ 15 കിലോമീറ്റർ ഉള്ളു കേട്ടോ. നമ്മൾ വിട്ടുപോയൊരു സ്റ്റേറ്റ് ആയിരുന്നു, അതായത് ബംഗാൾ പോയിട്ട് പിന്നെ വെസ്റ്റ് ബംഗാളിലേക്ക് വരാം, ജാർഖണ്ഡ് പോയിട്ട് പിന്നെ ബംഗാളിലേക്ക് പോകാമെന്നായിരുന്നു നമ്മൾ പ്ലാന്. അതിനുശേഷം അത് മാറ്റിയിട്ട് ബംഗാൾ പോയിട്ട് പിന്നെ ജാർഖണ്ഡിലേക്ക് പോയായിരിച്ചു. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലായി. നമ്മളിപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലാണ്. അപ്പോൾ ജാർഖണ്ഡിൽ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ റെഡിയാണ്, ജാർഖണ്ഡിലെത്തി. ജാർഖണ്ഡിലെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് എന്താ ചോദിച്ചു, ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞു വിട്ടു. നമ്മളവിടെയൊക്കെ ഉണ്ടല്ലോ പഞ്ചായത്തുകൾക്ക് വീണ്ടും വരിക എന്നൊരു ബോർഡ്, ആ ഒരു ബോർഡ് പോലും ഇല്ല കേട്ടോ, വെൽക്കം ടു ജാർഖണ്ഡ് എന്നൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു കാണുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് ഒരു ബാരിക്കേഡും കാര്യങ്ങളും കാണുന്നുണ്ട്, പട്ടാളക്കാരൊക്കെ ഉണ്ട് അപ്പുറത്തും കാണുന്നുണ്ട് അല്ലേ? ഇത്രയുള്ളൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ജാർഖണ്ഡിലേക്ക് അടക്കാം. അപ്പൊ നമ്മൾ ഇതാ യാത്ര തുടങ്ങുകയാണ്. നേരെ വീണ്ടും നെൽപ്പാടങ്ങൾ തന്നെയാണ്, നീണ്ടു കിടക്കുന്ന പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കാണുന്നത്. അതേപോലെ പശുക്കളുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ കണ്ട, ഇന്നലെ കഴിഞ്ഞ വീഡിയോ കണ്ട ടോട്ടോ ഇങ്ങോട്ടും എങ്ങോട്ടും ഓടട്ടോ. ഇതിന് പ്രത്യേകിച്ച് പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇത് ജാർഖണ്ഡിലേക്ക് ഇങ്ങോട്ട് ഒരാളെയും സഹായം ഇല്ലാതെ തന്നെ കയറി പോകുന്നുണ്ട്. നമ്മളെ തന്നെ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ചായ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. മഹേഷ്പുരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്, നമ്മുടെ ജാർഖണ്ഡിൻ്റെ ഒരു ചെറിയൊരു ഗ്രാമം കേട്ടോ. ആ ഗ്രാമത്തിൽ ഇത് അവിടെ ചായ കുടിക്കാനായിട്ട് അതിലവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ും അപ്പോ ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ കൂടെ അഷ്റഫ് മുദബിയുണ്ട്, അതുപോലെ തന്നെ നിസാമുദ്ദീൻ മുദബിയുണ്ട്. അവര് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ഇത് കുറെ നേരം ഇവിടെ പിടിച്ചു സഹിച്ചിരിക്കുന്നു. ട്രെയിൻ വരെ അയച്ചിട്ടോ, അതേമാതിരി സൗണ്ടാണ് ഹോണ്. എന്തിനോ എല്ലാവർക്കും ചായ കുടിച്ചിട്ട് വരട്ടെ. ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാലേ. എത്ര ഇതിന് വലുപ്പല്ലേ? കിത്ര പൈസ? 200. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഗ്രാമത്തിലേക്കാണ്, ആദിവാസികളുടെ ഗ്രാമം അല്ലേ? അങ്ങോട്ടല്ലേ പോണേ?
പോയി നോക്കാം. അപ്പോൾ അവിടുത്തെ കാഴ്ച കാണാം. ഇവിടെ എന്തോ സംഭവം ഉണ്ടാക്കുന്നുണ്ടല്ലോ. ലസ്സി ഉണ്ടാക്കുന്നത് എങ്ങനെയാ അറിയോ? നമ്മളവിടെ പോലെ മിക്സിയിലിട്ട് അടിക്കുന്നില്ല, സാധാ പണ്ട് കടഞ്ഞെടുക്കൂലെ ആ രീതിയിലായിട്ട് എടുക്കണേ. അപ്പൊ ജാർഖണ്ഡിൽ കയറിയ ജാർഖണ്ഡിന്റെ ബസ് കണ്ടോ, ജയച്ച് എന്നാട്ടോ പോലെ ജാർഖണ്ഡിന്റെ കോഡ് കേരള കേരളന്നുള്ള മാതിരി ജയച്ചാണ്. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. കുറെ ആൾക്കാർ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പുറത്ത് ഞാൻ നിൽക്കുന്നുണ്ടോ. പോവാം. അങ്ങനെ നമ്മൾ എവിടെ നമ്മളെ ഇത് ജാർഖണ്ഡിന്റെ എംബ്ലം കാണാമല്ലോ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഒഡീഷ, ജാർഖണ്ഡ് ആയിരുന്നു പിന്നീട് കയറേണ്ടിരുന്നത്. പക്ഷെ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കയറി, അതിനുശേഷം ജാർഖണ്ഡിൽ കയറിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വന്നത് സിക്കിമിലേക്കാണ്. സിക്കിം കഴിഞ്ഞാൽ ആസാം, മേഘാലയ. ഓക്കെ പോവാം. അങ്ങനെ ഗൈസ് നമ്മൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ജാർഖണ്ഡിന്റെ ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഗ്രാമം എന്ന് പറയുമ്പോൾ അടിപൊളി റോഡാട്ടോ. ശരിക്കും പറയുന്നത് വെസ്റ്റ് ബംഗാളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാർഖണ്ഡ് ഗ്രാമങ്ങളിലൊക്കെ നല്ല നല്ല റോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെയുള്ള ഓടിട്ട വീടുകൾ കാണുന്നുണ്ട്. നിരന്ന പ്രദേശങ്ങളാണെങ്കിലും കൂടി ഇടയ്ക്കൊക്കെ ഓരോ കൊടപ്പന പോലത്തെ പനകളൊക്കെ കാണാനും കിട്ടുന്നുണ്ട് കേട്ടോ. സ്കൂളുകളാണ് കാണുന്നത്. പിന്നെ പിന്നൊന്നുമില്ല, നമ്മളിങ്ങനെ ഓരോ പോക്കിലും കമ്പയർ ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ. ജാർഖണ്ഡിൽ റോഡ് മോശമായി, ബംഗാളിൽ റോഡ് കുറച്ച് മോശമായിരുന്നു. ജാർഖണ്ഡിലേക്ക് എത്തിയപ്പോൾ റോഡൊക്കെ അടിപൊളിയായി, പിന്നെ വണ്ടികളും കാര്യങ്ങളൊക്കെ നോർമൽ അതേപോലെ തന്നെയാണ്. പിന്നെ വീടുകൾ വളരെ കുറവ് അല്ലേ? വീടുകൾ വളരെ കുറവാണെങ്കിൽ കൂടി പറ്റ പക്കാ ചെറിയ വീടുകളൊന്നല്ല. ഓടൊക്കെ ഇട്ടിട്ട് ചിലതൊക്കെ ടെറസിന്റെ വീടുണ്ട്, അധികവും ഓടും ഷീറ്റുമാണ്. പക്ഷെ പുല്ലിന്റെ വീടൊന്നും അങ്ങനെ കാണാനില്ല അല്ലേ. പോയി നോക്കാം, ഒന്നുകൂടി പോയി നോക്കുമ്പോ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. നമ്മൾ ആ കുടപ്പൻ എന്തിനു പറയാണെന്നുള്ളൊരു ഐഡിയ ഇട്ടുണ്ടല്ലോ അത്. അത് കുറെ ഉണ്ട്. അതേപോലെ തന്നെ എന്താ, നമ്മളിപ്പോ ഈ കേറിയ റോഡിലൊക്കെ ഉള്ളവരൊക്കെ ആദിവാസികൾ തന്നെ കേട്ടോ. പക്ഷെ ഒന്നും കൂടി നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഉള്ളവരൊന്ന് ജസ്റ്റ് ആ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി യാത്ര ചെയ്യാം. എന്താന്ന് വെച്ചാല് ഇത് പെട്ടെന്ന് വണ്ടി നിർത്തിയോളൂ, ആ വണ്ടി അവിടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഫ്രണ്ടില്. അതായത് ഫ്രണ്ടില് വണ്ടിന്റെ മുന്നില് ഒരു ചെറിയ വലിയൊരു മരത്തിന്റെ പീസ് വെച്ചിന്. ഇവിടെ വണ്ടി ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ ഗ്രാമവാസികള് കൽക്കരി അവരൊരു അവകാശമാണ്. ഇവർ ഇങ്ങനെ ആയിരിക്കും വണ്ടി മുതലായി പോകുന്നത്. അതായത് പട്ടാ പകലുള്ള കൽക്കരി ഖനനം. ലൈവ് മോഷണാണ് കേസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കള്ളന്മാരെ കണ്ടിട്ടില്ലേ? കണ്ടോളി, അങ്ങനെ പറയാം. അല്ലെങ്കിൽ അവരവകാശമായിട്ട് ചെലപ്പോ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട്. നമ്മളെ തിരഞ്ഞെടുക്കുവോ? നമ്മളെ പെട്ടിയിൽ കൽക്കരി പറഞ്ഞാണ്ട് ഇല്ല. ഏതായാലും നമ്മള് ആ വണ്ടി കൊണ്ട് വരും. ആ വണ്ടി കൽക്കരി മാത്രമേ എടുക്കുള്ളൂ. ഇവരോട് ചോദിച്ചോക്കണേ, ബ്രോ കൽക്കരി ഇടുണ്ട്. അവ സംഭവം ഇതാണ്, വണ്ടി പിടിച്ചു നിർത്തിയിട്ട് കൽക്കരി പുറത്തേക്ക് ഇടുക, എന്നിട്ട് അവർ അവരെ അവകാശം എടുക്കല്ലേ. ഫുള്ള് വണ്ടികളായി ആ അറ്റത്തേക്ക് നോക്കൂ. ഇഷ്ടം പോലെ പക്ഷെ അവിടെയൊക്കെ ഉണ്ടല്ലേ കാര്യങ്ങളും. റോഡ് സൈഡ് മൊത്തം ഈ കൽക്കരി ഇങ്ങനെ കണ്ടപ്പോ തന്നെ നമുക്ക് എന്തായാലും സംഭവം ഒരു ഐഡിയ കിട്ടില്ല. കാരണം ഇവിടെ എവിടെയും ഖനനം നടക്കണമെന്നില്ല, ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇതേപോലെ ബ്ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് വർക്ക് നടക്കുന്നുണ്ട് മുകളില്. വണ്ടി വേണോ? ഇവിടെ രണ്ട് സൈഡിലും ഉണ്ട് ആൾക്കാർ മുഴുവനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവരിത് കളക്ട് ചെയ്യാനായിട്ട് നിക്കുന്നുണ്ട്. ഓല സംബന്ധിച്ചാ ഒരു വിഷയമല്ല, കാര്യമില്ല. പോലതാ നിങ്ങൾ പേടിച്ചോ. ായിട്ടും ആളുകൾ നിറച്ചുണ്ട് അല്ലേ, ഇഷ്ടം പോലെ ആളുകൾ കേട്ടോ. എത്രയെന്ന് പറയാൻ പറ്റില്ല. ഓരോ വണ്ടി
ഇവിടേക്ക് വരുമ്പോൾ ഇതേപോലുള്ള റോഡുകളൊക്കെ കിട്ടും. ഇതേപോലൊന്നുമല്ല, വലിയ വലിയ കട്ടറുള്ള റോഡുകളായിരിക്കും കിട്ടും. ഇത് കൽക്കരി ഖനനം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന റോഡുകളാണ്. പക്ഷേ നമ്മൾ ഹൈവേയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളൊരു ആദിവാസി ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീടൊക്കെ ഉണ്ടെങ്കിൽ, വീടൊക്കെ മണ്ണുകൊണ്ടുള്ളതും ഉണ്ട്, അതേപോലെ തന്നെ ഓടിട്ട വീടാണ്. കേരളത്തിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്, അവർക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ചത്രൊക്കെ മനസ്സിലായിട്ടൊന്നും അറിയില്ല. ഏത് ഭാഷ നിങ്ങൾക്ക് അറിയില്ലല്ലോ? ലാംഗ്വേജ് നമ്മളെ വണ്ടി ബ്ലോക്ക് ആക്കിക്കൊണ്ട് കുറച്ച് ചെമ്മരിയാടുകൾ അല്ലേ. ജാർഖണ്ഡിൽ എത്തിയിരിക്കുകയാണ്. ജാർഖണ്ഡിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. സ്പെഷ്യൽ ബ്ലോഗാട്ടോ ഗൈസ്. ഇന്നൊരു ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടില്ല. അയ്യോ, എങ്ങനെയാണ്, ആരടുത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണേ? ലാൽ ബാബു. ലാൽ ബാബു വല്ല പേര്? ലാൽബാബുവിന്റെ അടുത്ത് ചായ കുടിച്ച് പോകുന്നാട്ടോ. അത് നമ്മൾ കാണിച്ചില്ല. നമ്മള് ജസ്റ്റ് ലാൽബാബുവിനോട് നമ്മൾ ഈ റൂട്ടിക്ക് പോകുന്ന പറഞ്ഞപ്പോൾ തന്നെ ഒരു ചായ ഒക്കെ ഉണ്ടാക്കി വന്നു. നമുക്ക് ക്യാമറ ഒന്നും എടുത്തില്ല, ഷൂട്ട് ചെയ്തില്ല. പിന്നോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണേ. ഒരു ദിവസം പോവാ. അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. എവിടെ എന്ന് വെച്ചാല് നമ്മുടെ ഉദേവിയുടെ, അതായത് രാവിലെ ഇവിടെ പുറപ്പെട്ടാണ്. അഷ്റഫ് ഉദേവിയുടെ ലാൽ ബാബു അല്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ കേരളത്തേക്ക് ടൂറൊക്കെ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളോ. അപ്പൊ ഇന്നത്തെ ഉച്ച ഭക്ഷണം ശരിക്കും ഇവിടുന്നാണ്. ഇവിടെ കടയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ തന്നെ വീട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ, അങ്ങോട്ട് നേരത്തെ കൽക്കരി ഖനനം അത് ഗ്രാമൊക്കെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഇവിടെ ഇറങ്ങിയിരുന്നു. അപ്പം തന്നെ ചായയും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഉച്ചക്ക് ഫുഡ് ഇവിടുന്നേ കഴിക്കാൻ പറ്റുള്ളൂ നിർബന്ധമാക്കി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ പോയേക്കാം വീട്ടിലെ കാര്യം. എന്തായാലും ഇവിടുത്തെ ഒരു വീടിന്റെ ഉള്ളിലെ കാഴ്ചകളും നമുക്ക് കാണാലോ. ഭക്ഷണത്തിന്റെ രീതി ഓക്കെ. അപ്പൊ ഇതാണ് കേട്ടോ വീട്. ഇതുണ്ടോ മുകളിലേക്കൊക്കെ ഉള്ള വീട്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനത്തെ ഒരു വീടൊന്നും കണ്ടിട്ടില്ലേ. ഇവിടുത്തെ ഒരു ഹെവി വീടാണ്. പക്ഷെ ഇതൊരു പള്ളി ലുക്ക് ഉണ്ടല്ലേ കണ്ടിട്ട്. അപ്പൊ ഇവിടെ ചെരുപ്പഴിച്ചതിന് ശേഷം നമ്മള് വീട്ടിലേക്ക് കയറാണ്. വീടിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ മേലേക്കൊക്കെ ഉണ്ട് കേട്ടോ. മേലേക്കൊക്കെ ഉണ്ട്. വീട് റിവ്യൂ ചെയ്യാം. വീട് വീട് ജാർഖണ്ഡിലെ ഒരു പ്രത്യേകത എന്നറിയാം. നമ്മള് അവര് നേരെ വിളിക്കാം അവരുടെ റൂമിലേക്ക്. അവിടെ ആ കട്ടിലിൽ ഇരുത്തിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരാം. അവിടെ തന്നെ ഏതായാലും ടേബിളിലല്ല, ഏതായാലും നമുക്ക് കാഴ്ചകൾ. ഇവിടെ ഒരു റൂമുണ്ട്, അതേപോലെ രണ്ടാമത് റൂമുണ്ട്. അടുക്കളതായി ചെറിയൊരു അടുക്കളയാണ്. പക്ഷേ നമ്മളെ നാട്ടിലേക്ക് സംബന്ധിച്ച്, ഇവിടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ വീടാട്ടോ. നമ്മളെ നാട്ടിലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറിയ വീടായിരിക്കും. പക്ഷെ ഈ ഒരു സ്ഥലത്തെ അല്ലേ, ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും വലിയ വീടായിട്ടാണ് കാണുന്നത്. അത് കാരണം ഉപരിവിടുത്തെ ഈ ഒരു ടൗണിലെ വലിയൊരു, ഈ ടൗണിൽ തന്നെയുള്ള ഒരു ബിൽഡിംഗിൽ നിന്ന് റൂമും അതുപോലെ തന്നെ ലാൽബാബു കേൾക്കുന്നുണ്ട്. ലാൽബാബു എന്താ പറയുക, ഫോട്ടോ ഒന്നുണ്ട്, വെഡ്ഡിംഗ് ഫോട്ടോ. ഏഹ് മുസ്കിൽ പണി ഒന്നും ഹുസൂ കർക്കെ. ഹാ ടീക്ക്.
ठीक അപ്പോ ഫുഡുകൾ എന്താ കുറെ കൂടെ ബിരിയാണി ആണോ പുലാവ് നേരത്തെ പറഞ്ഞു മറന്നുപോയി പുലാവ് പിന്നെ ഇത് ഇങ്ങനത്തെ സംഭവം ഇത് ബീഫ് ബീഫ് ആണോ അല്ല ചിക്കൻ മധുരത്തിനായിട്ട് എന്തൊക്കെ ഐറ്റംസ് എന്തായാലും നമുക്ക് കഴിച്ചോക്കാം അങ്ങനെ ഉണ്ടെന്നല്ലേ അല്ലേ എന്തായാലും അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മളെ ഉസ്താദുമാരും ഭക്ഷണം കഴിക്കാനായിട്ട് എത്തിയിട്ടോ അങ്ങനെ ഉണ്ട് ഞാൻ തുടങ്ങിയില്ലേ അറിയുമായിരുന്നു ഈ ബിരിയാണി പോലത്തെ ഒരു സംഭവം നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ ജാർഖണ്ഡിൽ നിന്നും ഫുഡ് കഴിക്കുകയാണ് എന്താ പുലാവോ മറക്കണല്ലേ പുലാവ് 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 അതിക്ക് ബീഫ് കറി ഇത് അടിപൊളി കേട്ടോ നമ്മളെ നാട്ടിലെ ബിരിയാണീൻ്റെ മേലെ പോകുന്ന എൻ്റെ അഭിപ്രായം നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടെ വന്നാറ് ഇങ്ങനത്തെ ഫുഡ് കഴിച്ചു നാട്ടിൽ നിന്ന് പോകുന്നാറ് ഇപ്പോഴാണ് സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു ബിരിയാണി പോലത്തെ ഒരു ഫുഡ് അതായത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫുഡ് കഴിച്ചു ഏതായാലും ഇത് കഴിച്ചിട്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി പിന്നെ പറയാം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ആ എന്താ പറയുക ഇറങ്ങി നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ആ ഒന്നും പറയാല്ല പറഞ്ഞു കറക്റ്റ് ആട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബിരിയാണിയൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതിന്റെ ശേഷം ആ ഒരു ടേസ്റ്റില് ആ റാഗത്തില് കഴിച്ചിട്ടില്ല ഓക്കെ അപ്പൊ ഏതായാലും നമ്മള് ഇവിടെ നിന്ന് പോവാണ് ഇവിടെ തന്നെ കേട്ടോ ഇവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി നമ്മള് പോകണ എടുക്കാന്ന് ഏത് മാർക്കറ്റ് ഒരു ആദിവാസി മാർക്കറ്റ് ട്രൈബൽ മാർക്കറ്റ് ട്രൈബൽ മാർക്കറ്റ് ആണ് അപ്പൊ അതുകൂടി കണ്ടതിന് ശേഷം നമുക്ക് അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം നമുക്ക് ആ കാഴ്ച അപ്പൊ നമ്മള് മറ്റൊരു സംഭവം കാണിച്ചിട്ട് എന്താണെന്ന് വെച്ചാല് ഒരു അഴിമതിയുടെ ഒരു കാലം അതെ പാലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനല്ല 3 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി 2 കൊല്ലം കഴിഞ്ഞപ്പോ അല്ല സോറി 3 കൊല്ലം മുമ്പ് ഉണ്ടാക്കി 2 കൊല്ലം നിന്നു അപ്പോഴേക്കും പാലം പൊളിഞ്ഞാണ് അപ്പുറത്ത് നിന്ന് അങ്ങോട്ട് പാലുണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടില്ല ഒരു കഷ്ടം കാണാല്ലേ ഇവിടെ അവിടെ എവിടെ ഉണ്ടോ അവിടെ കാണാല്ലോ ഒരു യുദ്ധത്തിന്റെ ആൾക്കാർ വരുന്നുണ്ടോ എന്താ സംഭവം പറഞ്ഞുതരാൻ വന്ന ഗൈഡ് ചെയ്യാൻ വന്ന അത് ശരി മൂന്നും പോയി അല്ലേ ഞങ്ങളിവിടെ പാലുണ്ടാക്കാൻ വന്നല്ല നമ്മള് കണക്കെടുക്കാൻ വേണ്ടി വന്നിട്ടാണ് കരുതിയോ ഡ്രൈവർ മൈസൂർ കേരളല്ല കർണാടക ഘാജി നാമ ഘാജി നാമ സാധു രാത്രി പ്രണാമ ഘാട്ടി ഉത്തരത്തെ കേരളത്തിൽ ആരെങ്കിലും ഓരോ കാട്ടിയില്ലേക്ക് രണ്ടെണ്ണം കിട്ടും ചോദിച്ചു നമുക്ക് ഇഷ്ടമാതിരി നല്ല വെള്ളം ഉണ്ട് അങ്ങനെ ഗംഗാധർ പണ്ഡിത് പണ്ഡിത് മലയാളം 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 പോലോ ആന്ധ്രാ ഭാഷു തെലുഗു ഭാഷ എന്ത് ബാബു ജാനത്തെ എന്ത് ബാബു മതം ജാനത്തെ മലയാളം പോലോ നിന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് സംഭവത്തിലെ ഈ ഒരു ബ്രിഡ്ജ് ബിരിയാണി കേരള ജാർഖണ്ഡിലെ കുട്ടികളൊക്കെ കാണിച്ചിട്ടോ ജാർഖണ്ഡിലെ കുട്ടികളാണ് ഇതൊക്കെ ഹായ് 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 പോയോ
ഭയങ്കര തെമ്പിലാ നിക്കണത്. ഓക്കെ ടാറ്റ. ഇതൊക്കെ കണ്ടിട്ട് ഒരു അമ്മച്ചി ഇവിടെ വന്ന് നിക്കുന്നുണ്ട്. അങ്ങനെ നമ്മള് ആ ഒരു ആദിവാസി ഗ്രാമത്തിലെ മാർക്കറ്റിൽ എത്തിയിരിക്കാണ്. അവരുടെ കച്ചവടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്ലോസ് അപ്പ് ഷോട്ട് എടുക്കണം. യെസ്, എടുക്കാം. ആ ഒരു സ്പെഷ്യൽ ഓട് കാണിച്ചാൽ ഓടല്ല ഗൈസ്, സാധാരണ ടിന്നി തപ്പ് എന്നൊക്കെ പറയുന്നത് ആ ഒരു മെറ്റീരിയൽ മെറ്റൽ അല്ലേ, തകര തകര കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷെഡ്. അപ്പൊ ചെറിയൊരു കമ്പാരിസൺ, നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും കടക്കുമ്പോഴേ ഛത്തീസ്ഗഡിൽ കണ്ടത് എന്താ അറിയോ, ഈ മാർബിൾ പോലത്തെ അവിടുത്തെ കല്ലുണ്ടല്ലോ, കല്ലിനെ ചെറുതായിട്ട് പീസ് ആക്കിയിട്ട് ഇങ്ങനെ ഓടാക്കി വെച്ചു. ഇവിടെ ഇങ്ങനെ കേട്ടോ. ഇനി നമുക്ക് ഇവിടെ സ്വീറ്റ്സ് ആണ്, പിന്നെ അതേപോലെ തന്നെ ഗൈസ് ഇതാണ് നമ്മുടെ മുരി. മുരി ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കേട്ടോ. അത് കാണാത്തവർ ആ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലതരം കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മുരി, അതേപോലെ കടല മിഠായി, കടല പൊരി ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ പൊളിയാണ് സംഭവം. ഇനിയും കുറേ മാർക്കറ്റുകളുണ്ട്. പച്ചക്കറി മാർക്കറ്റുകളാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. ഈ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുണ്ടോ ഫുള്ളായിട്ട് പച്ചക്കറി, ബേക്കറി, എല്ലാ ഐറ്റംസും കുറേ അങ്ങോട്ടുണ്ട്, കുറേ ദൂരത്തേക്കുണ്ട്. നോക്കാം നമുക്ക് കാഴ്ചകൾ എന്തൊക്കെയാന്നുള്ളത്. കുറച്ചുകൂടെ ഇങ്ങനെ എടുത്തിയപ്പോൾ ചൂലുണ്ടാക്കുന്ന കുറേ സ്ഥലമുണ്ട്. ചൂല് കയറുകൊണ്ടാണോ ഇതെന്താ സംഭവം? ഇത് സാധാരണ ഈർക്കിളി ചൂല്, ബട്ട് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതൊരു തരം പുല്ലാണ് ഗൈസ്, ഇതുണ്ടോ, ഒരു തരം പുല്ലുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അടിപൊളിയല്ലേ. ഓ സോറി, അപ്പോൾ 40 രൂപ അതിനും 50 രൂപ ഇതിനും കേട്ടോ. കേരള കേരള. അപ്പോൾ അതാ ചൂല് കച്ചവടം മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ ചെറിയ മാർക്കറ്റുകളാണ്, ഫുള്ളായിട്ട് പല ഐറ്റംസ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. പഴയ കാലത്തൊക്കെ ഉപേക്ഷിക്കണമെന്നൊക്കെ അറിയാം. എന്തായാലും ഒരു വിളക്കാണ് ഈ കാണുന്നത്. ഇത് വിളക്കാണ്, അതേപോലെ തന്നെ മണ്ണെണ്ണ വിളക്കാണ് ഇതും. ഓക്കെ, അപ്പോൾ ഉണക്കമീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇവിടെ ഇരിക്കുന്നുണ്ട്. ഉള്ളിക്കച്ചവടവുമായിട്ട് കുറേ പേര്. ഉള്ളി എന്ന് പറയണെങ്കിൽ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ചേട്ടൻ. ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പ് എന്ന് പറയുന്നുണ്ടോ ഗൈസ്. അപ്പോൾ എന്താണെന്നറിയോ, ഇവിടെ ശരിക്കും ബാർബർ ഷോപ്പല്ല, എവിടെയാണോ റോഡരികിലൊക്കെ ഇരുന്നുകൊണ്ട് അവിടെ കണ്ട് ഇഷ്ടംപോലെ ആളുകൾ അവിടെ നിന്നുകൊണ്ടാണ് ഷേവ് ചെയ്യുന്നതും മുടി വെട്ടുന്നതും. ഉണ്ടോ, ഇതുണ്ടോ ഗൈസ്. ഇതേപോലെ കുറേ ആളുകൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ആളുകളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണാത്ത കുറേ കാഴ്ച. ഇവിടെ എത്രയാണ് അപ്പോൾ മുടി വെട്ടാനൊന്നും അറിയില്ല. കിത്തന ഷേവിങ് ആൻഡ് കട്ടിങ് ഹെയർ കട്ടിങ് കിത്തന പൈസ? അപ്പൊ ഗൈസ് മറ്റൊരു സംഭവം എന്ന് വെച്ചാല് ഇത് തന്നെയാണ്, 10 രൂപയ്ക്ക് ഷേവിങ്ങും 20 രൂപയ്ക്ക് കട്ടിങ്ങും ചെയ്യുന്ന. എനിക്ക് തോന്നുന്നു ഇതുവരെ ഞാന് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ ഒരു 10-15 വർഷം മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. 15 അല്ലേ, അതിന് മുമ്പായിരിക്കും. ആ അന്നൊക്കെ കണ്ടിട്ടുണ്ട് അതേപോലെയുള്ള റേറ്റ്. അപ്പൊ കണ്ടോ, 10 രൂപയ്ക്ക് ഷേവിങ്ങും 20 രൂപയ്ക്കും കട്ടിങ്ങും നടത്തുന്ന ജാർഖണ്ഡ്. ഇവിടെ ഉണ്ട് കേട്ടോ വാറ്റും പരിപാടികളൊക്കെ. ഉണ്ടോ, ഇവിടെ ആ കുപ്പിയിലാക്കി ഇരിക്കുന്നുണ്ട് വേണ്ടവർക്ക് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണാം. അപ്പോൾ കടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഓരോ നമ്മുടെ എന്തോ ഒരു വണ്ടി, ഇതിൻ്റെ വണ്ടിൻ്റെ പേരൊക്കെ മറന്നുപോയി. ഈ വണ്ടിയിൽ ഇങ്ങനെയും കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കടല, കോഴിമുട്ട, വേണ്ട മസാല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇഷ്ടംപോലെ സ്ത്രീകളും അതുപോലെ തന്നെ പുരുഷന്മാരും ഒക്കെ ഉണ്ട്. കൂടുതലായിട്ട് സ്ത്രീകളാണ് കച്ചവടക്കാർ. അപ്പോൾ എന്താ, പിന്നെന്താ, ഡ്രസ്സും കാര്യങ്ങളാണ് ആ ഒരു ഭാഗത്തുള്ളത്. ഇവിടെ ഡ്രസ്സും ഓരോന്നും ഓരോ ഏരിയയിലുണ്ടോ. അവിടെ പച്ചക്കറി കാര്യങ്ങൾ, ഇവിടെ ബാർബർ ഷോപ്പ്, അപ്പുറത്ത് ആദ്യം തന്നെ കണ്ടത് കുറച്ച് ബേക്കറി ഐറ്റംസ്, ഇവിടെ കാണുന്നത് ഡ്രസ്സ് കാര്യങ്ങൾ, ഇപ്പുറത്ത് കുറച്ച് വാറ്റ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോഴി മീൻ മാർക്കറ്റിലെ ഇതാ ഫിഷ്, ഇതാ വലിയ വലിയ ഫിഷ് ഉണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ചിക്കൻ സ്റ്റാളാണ് ഈ കാണുന്നത്. ഇതാണ് ഡ്രസ് മാർക്കറ്റ്. ഇവിടുത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സ്ത്രീകളെ ഡ്രസ്സാണ് കൂടുതലും കാണുന്നതല്ലേ. ഇതാണ് ഇവിടുത്തെ ടെക്സ്റ്റൈൽസ് ഗൈസ്. ഇവരുടെ മറ്റൊരു കാഴ്ച എന്ന് വെച്ചാൽ ഇതാ
നമ്മുടെ തയ്യൽ മെഷീനാണിത്. ഇവിടെ അളവും കാര്യങ്ങളും അവിടുന്ന് ഡ്രസ് എടുത്തിട്ട് അളവ് ക്ലിയർ ആക്കാൻ വേണ്ടിയുള്ള, പിന്നീട് എന്താ അളവ് ക്ലിയർ ആക്കുക, നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോൾ ചന്തയിൽ ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടായി കാണും. ഇപ്പൊ പിന്നെ എല്ലാവരുടെ വീട്ടിലും തയ്യൽ മെഷീൻ ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ ഏതായാലും നമ്മൾ ഈ ഒരു മാർക്കറ്റും കണ്ടിരുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടിരുന്നു. ഭയങ്കര രസമായിരുന്നു, കാരണം ഫുള്ള് ഇവിടുത്തെ ഗ്രാമങ്ങളിലായിരുന്നു നമ്മുടെ എല്ലാം ഉണ്ടായിരുന്നത്. പിന്നെ ഇക്കാരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമാണ്. നമ്മളെ വിളിച്ചു വരുത്തിട്ട് വിളിച്ചു വരുത്തിട്ട് നല്ല അടിപൊളി ഇവിടുത്തെ നമ്മള് ഇവിടെ വന്നതിൽ ഏറ്റവും നല്ല ഫുഡ് കഴിച്ച ദിവസം. അപ്പൊ എല്ലാം നിങ്ങൾ കണ്ടു. പിന്നെ നമ്മുടെ കൂടെ രണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, ഉദയവരെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി ബംഗാളില് ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഇനി നമ്മള് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇപ്പൊ അഞ്ചര ആവാറായിട്ടോ, ഇപ്പൊ തന്നെ രാത്രി ആവാനായി. അപ്പൊ അതിന്റെ പിയ നാളെ ഇതേ സമയം നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വേണം. ബൈ ബൈ.